എൻ്റെ പേര് മിനി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ 6 കാര്യങ്ങൾ വെച്ചിരുന്നു. അതിലൊന്നാമത് എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റിയുടെ വേദന, എല്ല് വളരുന്ന രോഗമായിരുന്നു. അത് എക്സ്റേ എടുത്ത് ഡോക്ടർ കാണിച്ചു തന്നു എല്ല് വളരുന്നത്. ഇത് ഓപ്പറേഷൻ കൂടാതെ മാറുകയില്ല, രണ്ട് കാലും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ വേദന മാറി. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. കാലിൻ്റെ വേദന പരിപൂർണമായി മാറിക്കിട്ടി. രണ്ടാമത് എൻ്റെ അമ്മയുടെ കൈയുടെ വലത്തെ കൈക്ക് നീരും വേദനയുമായിട്ട് കൈ ഉയർത്താൻ പാടില്ലായിരുന്നു. ഒരാളുടെ ആശ്രയം മൂലമേ എന്തും ചെയ്യുവാൻ പാടുള്ളൂ. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ, 3 ഡോക്ടറെ കാണിച്ചപ്പോഴും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഞാൻ അമ്മച്ചിയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വരികയും ജോസഫച്ചൻ അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ തന്നെ അമ്മച്ചിയുടെ കൈയുടെ വേദനയും നീരും മാറി. അമ്മച്ചി ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യുന്നു. 3 എൻ്റെ മകള് 10-ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. അവൾക്ക് മുന്നോട്ട് പഠിക്കുവാൻ ഇംഗ്ലീഷ് ഭയങ്കര പാടായിരുന്നു. +2 അതുപോലെ തന്നെ ഒപ്റ്റോമെട്രി കോഴ്സ് പഠിച്ച് അവിടെയും ഇംഗ്ലീഷ് വളരെ പാടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ഇംഗ്ലീഷിന് നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും കോഴ്സ് നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് ഇപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ മകൻ പഠിക്കാൻ പുറകോട്ടായിരുന്നു. അവൻ പ്ലസ് ടു പാസ്സാകുകയും ഡിഗ്രി പാസ്സാകുകയും BEd പാസ്സാകുകയും ചെയ്തു. എൻ്റെ നടുവിലൊരു ചെറിയ നുണൽ വന്ന് വളരെ വേദനയാണ്. എനിക്ക് കുനിയുകയും ഒന്നും പാടില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവിൻ്റെ വേദന മാറിക്കിട്ടി. അങ്ങനെ മാതാവ് ഈശോയിലൂടെ നൽകിയ എല്ലാ ഈശോ മാതാവിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് മിനി എന്ന സഹോദരി. സ്ഥലം എവിടെയാണ്? ആലപ്പുഴ. പങ്കുവച്ചത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ വലിയ ദൈവാനുഭവങ്ങളാണ് പങ്കുവച്ചത്. ഈ പൂറ്റുവേദന എന്തായിരുന്നു? പ്രശ്നം എന്തായിരുന്നു? ശരിക്കും മൈക്ക് അടുപ്പിച്ച് പറഞ്ഞു. പൂറ്റിയിൽ എല്ല് വളരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്ത് കാണിച്ചു തന്നു. ഇത് എല്ല് വളരുകയാണ്, ഇത് ഓപ്പറേഷൻ കൂടാതെ മാറുകയില്ല. നിങ്ങൾ ഒരു കാല് ആദ്യം വന്ന് ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നീട് 3 കഴിയുമ്പോൾ പിന്നെ അടുത്ത കാലം വന്ന് ചെയ്യുക എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വേദന നന്നായി മാറി. ഇപ്പോൾ എനിക്ക് നടക്കുവാനും പള്ളി പോകാനും അവിടെ വളർന്നു നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ നീരും വേദനയും തടിപ്പും ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ല? ഇല്ല, ഒന്നും അറിയാനില്ല. ഇപ്പൊ ഉടമ്പടിയിൽ വിഷയം വെച്ചു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു അല്ലേ? എത്ര നാളായിട്ട് ഉപ്പുറ്റ് വേദന ഉണ്ടായിരുന്നു? ഒരു 10 ആയി കാണും. വേദനയായിട്ട് വേദന ഉണ്ടായിരുന്നു, പിന്നീട് അത് കൂടി വന്ന് കാല് കുത്താൻ പാടില്ല. എന്തായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്? ഏത് വർഷമായിരുന്നു? 2018 വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീട് ഇവിടെ പറഞ്ഞു. അപ്പൊ എന്നായിരുന്നു സൗഖ്യം കിട്ടിയത്? 18 ഉടമ്പടി എടുത്തു. ഏത് മാസമായിരുന്നു ഉടമ്പടി എടുത്തത്? 18 തന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന പരിപൂർണമായി മാറി. വലിയൊരു സാക്ഷ്യമാണ്, കാരണം 10 മുകളിൽ ഡോക്ടർ അത് എക്സ്റേ എടുത്ത് എല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പുറ്റിക്ക് വേദനയെന്ന് കാണിച്ചു കൊടുത്തതായിരുന്നു ഈ മകൾക്ക്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ഒപ്പം തന്നെ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് വഴി പൂർണ്ണമായിട്ട് ആ ബുദ്ധിമുട്ട് മാറി. ഇപ്പോൾ നടക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ അത് കഴിഞ്ഞുള്ള ജപമാല റാലിയിലെല്ലാം പങ്കെടുത്തു. അതുപോലെ തന്നെ വലിയൊരു സാക്ഷ്യം പങ്കുവച്ചത് അമ്മയ്ക്ക്, സ്വന്തം അമ്മയല്ലായിരുന്നു കൈ പൊക്കാൻ ബുദ്ധിമുട്ട്, അമ്മയാണ് കൈ പൊക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാ പറഞ്ഞപ്പോ
ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞൊരു വിഷയമായിരുന്നു. അതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ കൈവപ്പ് പ്രാർത്ഥന വഴി പൂർണ്ണ സൗഖ്യം കിട്ടി, സൗഖ്യം പ്രാപിച്ചു. അമ്മയ്ക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ കിട്ടിയാണെങ്കിൽ അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള മകളുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാനും ഇപ്പൊ തന്നെ ജോലി കിട്ടാനും മകളും അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ഉടമ്പടി വഴി കിട്ടിയത്. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ, ഹാലലൂയ. ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.